നമസ്കാരം എജ്യുടെക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ടെൻത്തിലെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്പർ ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ്, എങ്ങനെയാണ് സൂക്ഷ്മകണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിലേറ്റീവ് അറ്റോമിക് മാസിനെ കുറിച്ചാണ്. റിലേറ്റീവ് അറ്റോമിക് മാസ്, വി ആർ ഫെമിലിയർ വിത്ത് അറ്റോമിക് മാസ് ഓഫ് എലമെൻറ്റ്സ് അല്ലേ. നമ്മളൊരു മൂലകത്തിൻ്റെ അറ്റോമിക മാസിനെ കുറിച്ച് നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഹൈഡ്രോജൻ്റെ അറ്റോമിക മാസ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് അറ്റോമിക് മാസ് ഈസ് വൺ. ഹൈഡ്രോജൻ അറ്റോമിക് മാസ് എത്രയാണോ വണ്ണാണ്. അതുപോലെ ഹീലിയം നോക്കുകയാണെങ്കിൽ ഫോറാണ്. ഓക്കെ, അതുപോലെ സോഡിയം നോക്കുകയാണെങ്കിൽ 23 ആണ്. ഈ മാസുകളെ കുറിച്ച് പറയുമ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മാസുകളല്ല. ഹൈഡ്രോജൻ അറ്റോമിക് മാസ് നമ്മൾ ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ. ഹീലിയത്തിൻ്റെ നമ്മൾ 4 കരുതുന്നു, സോഡിയത്തിൻ്റെ നമ്മൾ 23 കരുതുന്നു. യഥാർത്ഥത്തിൽ ഹൈഡ്രോജൻ്റെ അറ്റോമിക് മാസ് എത്ര? ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിറ്റർമിൻ ദ എക്സാക്ട് മാസ് ഓഫ് ഹൈഡ്രോജൻ യൂസിങ് ന്യൂ ടെക്നിക്സ്. നമ്മൾ ഇപ്പോഴത്തെ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രോജൻ്റെ എല്ലാ അറ്റോമിക് മാസുകൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഹൈഡ്രോജൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത് 1.67 × 10⁻²⁴ ഗ്രാം ആണ്. ഊഹിക്കാൻ പറ്റും ഹൈഡ്രജൻ ഈസ് സ്മോളസ്റ്റ് പാർട്ടിക്കിൾ. സോ അതുപോലെ തന്നെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വാല്യൂന്റെ വാല്യത്തിലാണ്. 1.67 × 10⁻²⁴ ഗ്രാം ആണ് ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള ഹൈഡ്രജൻ്റെ മാസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് 1 എന്നും ഹീലിയത്തിൻ്റെ 4 എന്നും സോഡിയത്തിൻ്റെ 23 എന്നൊക്കെ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസിങ് ദ മെത്തേഡ് കോൾഡ് റിലേറ്റീവ് മാസ്. നമ്മൾ റിലേറ്റീവ് മാസ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ നമ്മൾ ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും സോഡിയത്തിൻ്റെയും അല്ലെങ്കിൽ എലമെൻസിൻ്റെയും അറ്റോമിക മാസുകൾ പറയുന്നത് റിലേറ്റീവ് മാസ്. ഓക്കെ, ഇപ്പോൾ റിലേറ്റീവ് മാസ് ആ പേരിൽ തന്നെ ഉണ്ട്, റിലേറ്റീവ് മാസ്. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെയെന്ന് വെച്ചാൽ റിലേറ്റ് ചെയ്ത് മറ്റൊരു വസ്തുവിൻ്റെ ഭാരവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ വസ്തുക്കളുടെ ഭാരം പറയുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിലേറ്റീവ് മാസ് അല്ലെങ്കിൽ ആപേക്ഷിക മാസ് എന്ന് പറയും. ഓക്കെ, ആപേക്ഷികം ഒരു വസ്തുവിനെ അപേക്ഷിച്ച് എത്രയെന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കടകളിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങാറുള്ളവരായിരിക്കും. ഇപ്പോൾ നമ്മൾ പോയി 1 കിലോഗ്രാം ഷുഗർ അല്ലെങ്കിൽ 1 കിലോഗ്രാം പയർ അങ്ങനെയൊക്കെ നമ്മൾ വാങ്ങാറുണ്ട്. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് വെയിങ് ബാലൻസ്. ഇപ്പോഴാണെങ്കിൽ ഡിജിറ്റൽ ബാലൻസുകൾ അവൈലബിൾ ആണ്. നേരത്തെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് ബാലൻസിനകത്ത് ഒരു തട്ടിൽ സാധനം വയ്ക്കും, മറ്റേതിനകത്ത് വെയിറ്റുകൾ വയ്ക്കും. 1 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാമിൻ്റെ വെയിറ്റ് എടുത്ത് വയ്ക്കും, മറ്റേതിൽ നമ്മൾ സാധനം തൂക്കിത്തരും, ബാലൻസ് ചെയ്ത് തരും. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വെയിറ്റ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് മറ്റേതെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് വേണമെങ്കിൽ ഭാരം കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അമ്പലങ്ങളിലൊക്കെ ഈ തുലാഭാരം തൂക്കുന്ന കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇപ്പോൾ ഒരാളിനെ ഒരു ബാലൻസിൽ ഒരാളിനെ ഒരു തട്ടിൽ കയറ്റിയിരുത്തും, മറ്റേ തട്ടിലേക്ക് നമ്മൾ വേറെന്തെങ്കിലും ഒന്നുകിലും പഴക്കൊല വെച്ച് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അവല് വെച്ച് ചെയ്യാറുണ്ട്, അങ്ങനെ എന്താണോ. അപ്പോൾ ഒന്നിൻ്റെ ഭാരം മറ്റൊന്നിൻ്റെ ഭാരവുമായിട്ട് താരതമ്യം ചെയ്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെ താരതമ്യം ചെയ്ത് പറയുകയാണ് ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റിലേറ്റീവ് മാസ്, ആപേക്ഷിക മാസ് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറ്റത്തിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ വേണം. മാസ് ഓഫ് വൺ ആറ്റം ഈസ് കമ്പേർഡ് വിത്ത് മാസ് ഓഫ് അനദർ ആറ്റം ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദ അതർ. ദാറ്റ് മെതേഡ് ഈസ് കോൾഡ് റിലേറ്റീവ് അറ്റോമിക് മാസ്. മാസ് ഓഫ് വൺ ആറ്റം ഈസ് കമ്പയർഡ് വിത്ത് മാസ് ഓഫ് അനദർ ആറ്റം ആൻഡ് എക്സ്പ്രസ്ഡ് ആസ് ഹൗ മെനി ടൈംസ് ഇറ്റ് ഈസ് ഹെവിയർ ദാൻ ദി അതർ. അപ്പോൾ ഒരു ആറ്റത്തിൻ്റെ ഭാരം മറ്റൊരു ആറ്റത്തിൻ്റെ ഭാരവുമായിട്ട് താരതമ്യം ചെയ്ത് അതിനെ അപേക്ഷിച്ച് എത്ര മടങ്ങ് ഹെവിയർ ആണ്, എത്ര മടങ്ങ് കൂടുതലാണെന്ന് പറയുന്നതിനെ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് അറ്റോമിക മാസ് അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യകാലത്ത് ഇതിനായിട്ട് നമ്മൾ ഹൈഡ്രോജൻ ആറ്റത്തിനാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഹൈഡ്രോജൻ ഈസ് എ സ്മോളസ്റ്റ് ആറ്റം ഹാവിങ് അറ്റോമിക് മാസ് 1. സോ ഹൈഡ്രോജൻ ഈസ് യൂസ്ഡ് ആസ് എ ബേസിക് യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് ദ മാസ് ഓഫ് ആറ്റംസ്. ഓക്കെ, ബട്ട് ഡ്യൂ ടു സം സയൻറ്റിഫിക് റീസൺസ് നൗ വി യൂസ് 1/12% ഓഫ് കാർബൺ ആറ്റം ആസ് എ ബേസിക് യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് ദ മാസ് ഓഫ് ആറ്റംസ്. അപ്പോൾ നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് നേരത്തെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസുമായിട്ട് താരതമ്യം ചെയ്താൽ നമ്മൾ മറ്റുള്ള ആറ്റങ്ങളുടെ മാസ് പറഞ്ഞിരുന്നെന്ന് പറഞ്ഞു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓക്സിജൻ്റെ മാസം നമുക്കറിയാം 16 ആണെന്നറിയാം. അപ്പോൾ ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ മാസ് 1 ആണ്. സോ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് 1 യൂണിറ്റ്. നമ്മൾ 1 യൂണിറ്റ് എടുക്കുന്നു. ഇപ്പോൾ ഒരു ബാലൻസിൻ്റെ ഒരു തട്ടിൽ നമ്മൾ ഓക്സിജനെ വയ്ക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഹൈഡ്രജനെ വെച്ച് ബാലൻസ് ചെയ്യാനുള്ള എത്ര ഹൈഡ്രജൻ വയ്ക്കണം? ഹൈഡ്രജൻ്റെ ഒരു ഹൈഡ്രജൻ്റെ മാസ് 1 യൂണിറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 16 യൂണിറ്റ് വരണമെങ്കിൽ 16 ഹൈഡ്രജൻസിനെ വയ്ക്കേണ്ടി വരും. അങ്ങനെ 16 ഹൈഡ്രജൻ്റെ മാസിന് തുല്യമാണ് ഒരു ഓക്സിജൻ്റെ മാസ്. ഈ രീതിയിലാണ് നമ്മൾ ആദ്യം മാസുകൾ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ
ചില സയന്റിഫിക് റീസൺസ് കൊണ്ട് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ അല്ല, പകരം 1/12 പോർഷൻ ഓഫ് കാർബൺ 12 ആറ്റം ഈസ് കൺസിഡേർഡ് ആസ് വൺ യൂണിറ്റ്. നമ്മൾ എന്താ ചെയ്യുന്നത്, കാർബൺ 12 ആറ്റത്തിന്റെ 1/12 പോർഷനെ ഒരു യൂണിറ്റ് ആയിട്ട് കരുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറ്റങ്ങളുടെ മാസ് പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ഓക്സിജന്റെ മാസ് ഇപ്പോഴും നമ്മൾ പറയുന്നത് 16 യൂണിറ്റ് എന്നാണ് പറയുന്നത്, 16 U അല്ലെങ്കിൽ 16 AMU എന്നൊക്കെ പറയാം, 16 U എന്ന് പറയുന്നു. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജന്റെ മാസ് 16 വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് കാർബൺ 12 ആണ്. ഇതൊരു കാർബൺ 12 ആറ്റമാണെങ്കിൽ അതിനെ 12 ഭാഗിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമാണ് ഒരു യൂണിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ ഹൈഡ്രജൻ വയ്ക്കുന്നതിന് ഇവിടെ കാർബൺ 12 1/12 പോഷൻ വയ്ക്കുന്ന ഇങ്ങനത്തെ 16 യൂണിറ്റുകൾക്ക് തുല്യമാണ് ഒരു ഓക്സിജന്റെ ഭാരം. ഈ രീതിയിലാണ് നമ്മൾ മാസുകൾ എന്ത് ചെയ്യുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത്. ദിസ് മെതേഡ് ഈസ് കോൾഡ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഓക്കെ, അപ്പോൾ ഡ്യൂ ടു സം സയന്റിഫിക് റീസൺ നൗ വി യൂസ് 1/12 പോർഷൻ ഓഫ് എ കാർബൺ 12 ആറ്റം ആസ് ബേസിക് യൂണിറ്റ് ഫോർ എക്സ്പ്രസിംഗ് ദ മാസ് ഓഫ് ആറ്റംസ് ആൻഡ് ദിസ് 1/12 പോർഷൻ ഓഫ് കാർബൺ 12 ഈസ് കൺസിഡേർഡ് ആസ് യൂണിഫൈഡ് മാസ്. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫൈഡ് മാസ്, വൺ യൂണിറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് യൂണിഫൈഡ് മാസ് അല്ലെങ്കിൽ അറ്റോമിക മാസ് യൂണിറ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. എനിക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ആറ്റത്തിൻ്റെ ഭാരം അല്ലെങ്കിൽ ഒരു എലമെൻ്റ് ഭാരം പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ആറ്റത്തിൻ്റെ ഭാരവുമായിട്ട് താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങ് വലുതാണെന്ന് പറയുന്നു അല്ലെങ്കിൽ എത്ര മടങ്ങ് ഹെവിയർ ആണെന്ന് പറയുന്നു. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാറ്റത്തിനെയാണ്, കാർബൺ 12 1/12 പോർഷനെ ഒരു യൂണിറ്റായിട്ട് കൺസിഡർ ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറ്റങ്ങളുടെ മാസുകൾ പറയുന്നത്. ഓക്കെ, അങ്ങനെ റിലേറ്റ് ചെയ്താണ് നമ്മൾ മാസുകൾ എന്ത് ചെയ്യുന്നത്, പ്രസ്താവിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് റിലേറ്റീവ് അറ്റോമിക മാസ് അല്ലെങ്കിൽ ആപേക്ഷിക അറ്റോമിക മാസ് എന്ന് പറയും. ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസവുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങ് വലുതാണെന്ന് പറയുന്ന രീതി വിളിക്കുന്ന പേരാണ് ആപേക്ഷിക അറ്റോമിക മാസ്. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ആരെയാണെന്ന് പറഞ്ഞു, 1/12 പോർഷൻ ഓഫ് കാർബൺ 12 ആറ്റം. കാർബൺ 12 ആറ്റത്തിൻ്റെ 12 ഭാഗത്തിനെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആറ്റങ്ങളുടെ മാസുകൾ കണക്കാക്കുന്നത്. മനസ്സിലായല്ലോ. ഇതിനെ വിളിച്ച പേരാണ് റിലേറ്റീവ് അറ്റോമിക് മാസ്, ആപേക്ഷിക അറ്റോമിക ഭാരം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്പർ ഓഫ് ആറ്റത്തിനെ കുറിച്ചാണ്, ആറ്റങ്ങളുടെ എണ്ണത്തെ കുറിച്ച്, നമ്പർ ഓഫ് ആറ്റംസ്. ഓക്കെ, സോ കൺസിഡർ ദ റിയാക്ഷൻ ഫോർമേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. സോ ഇതൊരു സമീകൃത രാസസമവാക്യമാണ് അല്ലെങ്കിൽ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ആണ്. കാർബൺ ഓക്സിജനുമായി പ്രവർത്തിച്ച് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. ഈ പ്രവർത്തനം നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ഇൻ ദിസ് റിയാക്ഷൻ ഒരു കാർബൺ ആറ്റം, വൺ കാർബൺ ആറ്റം കമ്പൈൻസ് വിത്ത് ഹൗ മെനി ഓക്സിജൻ ആറ്റംസ്, ടു ഓക്സിജൻ ആറ്റംസ്. ഓ ടു മീൻസ് രണ്ട് ഓക്സിജൻ ആറ്റം, രണ്ട് ഓക്സിജനുമായിട്ടുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ആരുണ്ടാകുന്നത്, കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകുന്നത്. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ വൺ കാർബൺ ആറ്റം കമ്പൈൻസ് വിത്ത് ടു ഓക്സിജൻ ആറ്റംസ് ടു ഫോം കാർബൺ ഡയോക്സൈഡ്. മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് വൺ കാർബൺ ആറ്റം വെൻ യു ടേക്ക് ടു കാർബൺസ് ഹൗ മെനി ഓക്സിജൻ ഈസ് റിക്വയർഡ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. ഈ പ്രവർത്തനത്തിൻ്റെ മീനിങ് ഇതാണ്, ഒരു കാർബൺ ആറ്റം പ്രവർത്തിക്കാൻ രണ്ട് ഓക്സിജൻ ആറ്റം വേണം, അങ്ങനെ പ്രവർത്തിച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാർബണിൻ്റെ പകരം രണ്ട് കാർബൺ എടുക്കുകയാണെങ്കിൽ ഹൗ മെനി ഓക്സിജൻ ഈസ് റിക്വയർഡ്, വി നീഡ് ഫോർ ഓക്സിജൻ ആറ്റംസ് അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ. ഫോർ ഓക്സിജൻ ആറ്റം വേണം, ആസ് എ റിസൾട്ട് കാർബൺ ഡയോക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെയാണെങ്കിൽ 1000 കാർബൺ ആറ്റം എടുക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പറഞ്ഞ് എത്ര വേണ്ടി വരും, 1000 കാർബൺ ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ വി റിക്വയേഴ്സ് 2000 ഓക്സിജൻ ആറ്റംസ്. എത്ര വേണ്ടി വരും, 2000 ഓക്സിജൻ ആറ്റങ്ങൾ വേണ്ടി വരും. ഈ രീതിയിൽ നമുക്ക് ഒരു റിയാക്ഷൻ എടുക്കുമ്പോൾ അല്ലെങ്കിൽ റിയാക്ഷൻ നടത്താനായിട്ട് അതിനകത്ത് കോടിക്കണക്കിന് ആറ്റങ്ങൾ ആവശ്യമാണെങ്കിൽ അവയുടെ എണ്ണം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്ര ആറ്റങ്ങൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. എത്ര തൗസൻഡ്സോ 10,000 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ക്രോസ് ഓഫ് ആറ്റംസ്, ഇങ്ങനെ ക്രോസ് ഓഫ് ആറ്റംസ് തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഓക്കെ, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തുമാത്രം ആറ്റങ്ങൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ വി ഓൾറെഡി നോ ദാറ്റ്, വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. സോ ഇഫ് ദ പാർട്ടിക്കിൾസ് ആർ ഐഡൻറ്റിക്കൽ ഇൻ നേച്ചർ, ഐഡൻറ്റിക്കൽ മീൻസ് ഒരേ മാസുള്ള കണങ്ങളാണെന്നുണ്ടെങ്കിൽ, ഒരേപോലുള്ള കണങ്ങളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് മാസുള്ള കണങ്ങളാണെങ്കിൽ, ഒരേ മാസുള്ള കണങ്ങളാണെന്നുണ്ടെങ്കിൽ അവയ്ക്കകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതായിരിക്കും ഈക്വൽ ആയിരിക്കും. ഒരേ മാസുള്ള കണങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു, നമ്മൾ മൈനോട്ട് പാർട്ടിക്കിൾസിൻ്റെ എണ്ണം പറയാനായിട്ട് പഠിച്ചായിരുന്നു. പാർട്ടിക്കിൾസിൻ്റെ എണ്ണത്തിന് പകരം എന്ത് പറഞ്ഞാലും മതിയെന്ന് പഠിച്ചായിരുന്നു, മാസ് പറഞ്ഞാലും മതിയെന്ന് പഠിച്ചായിരുന്നു. അതുപോലെ
ഒരേ മാസുള്ള കണങ്ങളാണെങ്കിൽ അവയ്ക്കകത്തുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ എണ്ണോ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ഓക്കെ സോ യൂസിംഗ് ദിസ് മെത്തേഡ് ഇൻ ദ കേസ് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ ദ അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12 വി നോ ദാറ്റ് ദ അറ്റോമിക് മാസ് ഓഫ് കാർബൺ ഈസ് 12 ആൻഡ് ഫോർ ഓക്സിജൻ ഇറ്റ് ഈസ് 16 നമുക്ക് അറിയാനുള്ള കാര്യമാണ് കാർബണിന്റെ അറ്റോമിക് മാസ് 12 ഉം ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആണെന്ന് നമുക്ക് അറിയാം ഓക്കെ ഈ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് ഒരേ ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരേപോലുള്ള കണങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരേ മാസമുള്ള കണങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും തുല്യമായിരിക്കും എന്ന് പറഞ്ഞു ഇൻ ദ കേസ് ഓഫ് കാർബൺ ഇൻസ് അറ്റോമിക് മാസ് ഇസ് 12 ആൻഡ് ഫോർ ഓക്സിജൻ ഇറ്റ് ഈസ് 16 അത് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് വി ഓൾറെഡി ഡിറ്റർമിൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ കാർബൺ ആൻഡ് ഓക്സിജൻ സയൻറ്റിഫിക്കായിട്ട് ശാസ്ത്രീയമായിട്ട് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 12 അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാർബൺ എടുക്കുമ്പോൾ 12 ഗ്രാം കാർബൺ എടുക്കുമ്പോൾ കാർബൺ്റെ അറ്റോമിക് മാസ് 12 ആണ് സോ വെൻ യു ടേക്ക് 12 ഗ്രാം കാർബൺ ആൻഡ് ഇൻ ദ കേസ് ഓഫ് ഓക്സിജൻ ഇറ്റ് ഈസ് ഇറ്റ്സ് അറ്റോമിക് മാസ് 16 സോ വെൻ യു ടേക്ക് 16 ഗ്രാം ഓക്സിജൻ ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പ്രസൻറ്റ് ഇൻ ദി ആറ്റം ഈസ് ഓൾറെഡി ഡിറ്റർമിൻഡ് സയൻറ്റിഫിക്കലി ഡിറ്റർമിൻഡ് നമ്മൾ ശാസ്ത്രീയമായിട്ട് കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് ഓക്കെ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 12 ഗ്രാം കാർബൺ കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ് സോ വെൻ യു ടേക്ക് 12 ഗ്രാം കാർബൺ ഇറ്റ് കണ്ടെയ്ൻസ് 6.022 × 10²³ പാർട്ടിക്കിൾസ് ദാറ്റ് ഈസ് കാർബൺ ആറ്റംസ് ഇത്രയും കാർബൺ ആറ്റങ്ങൾ അതിനകത്തുണ്ടെന്ന് ശാസ്ത്രീയമായിട്ട് പരീക്ഷണങ്ങൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ഓക്സിജന്റെ മാസ് പറയുന്നത് 16 ആണ് സോ വെൻ യു ടേക്ക് 16 ഗ്രാം ഓക്സിജൻ ദാറ്റ് ഓൾസോ കണ്ടെയ്ൻസ് 6.022 × 10²³ ഓക്സിജൻ ആറ്റംസ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ പഠിച്ചത് ഐഡന്റിക്കൽ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ ഒരേ പോലുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിൽ നമ്മൾ എണ്ണത്തിന് പകരം എന്ത് പറഞ്ഞാലും മതി എന്ന് പറഞ്ഞ് പഠിച്ചായിരുന്നു മാസ് പറഞ്ഞാലും മതി അതുപോലെ ഒരേ മാസമുള്ള കണങ്ങളാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും ആ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ട് കാർബൺ ഓക്സിജൻ ഏത് എലമെൻസ് ആയാലും അവയുടെ അറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം എടുക്കുമ്പോൾ അതിനകത്തുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എത്രയായിരിക്കും 6.022 × 10²³ ആണിത് എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂ ആണ് അതുപോലെ ഓക്സിജൻ്റെ കേസിൽ ഓക്സിജൻ അറ്റോമിക് മാസ് 16 ആയതുകൊണ്ട് വെനിറ്റേക്ക് 16 ഗ്രാം ഓക്സിജൻ ദാറ്റ് ഓൾസോ കണ്ടെയ്ൻ 6.022 × 10²³ ഓക്സിജൻ ആറ്റംസ് ഇറ്റ് ഈസ് എക്സ്പെരിമെൻ്റലി പ്രൂവൺ വാല്യൂ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം നമ്മൾ ഇക്വേഷൻസിൽ പറഞ്ഞു ഒരു കാർബൺ ആറ്റം റിയാക്ട് ചെയ്യാൻ 2 ഓക്സിജൻ ആറ്റങ്ങൾ വേണം അങ്ങനെയാണെങ്കിൽ നിങ്ങളിത് പറഞ്ഞേ 0.22 × 10²³ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഒരു കാർബണിൽ വരെ നമ്മൾ എടുക്കുന്നത് 6.022 × 10²³ കാർബൺ ആറ്റങ്ങളാണെന്ന് ഇരിക്കട്ടെ എങ്കിൽ ഇത്രയും കാർബൺ ആറ്റങ്ങൾ റിയാക്ട് ചെയ്യാനായിട്ട് എത്ര ഓക്സിജൻ ആറ്റങ്ങൾ വേണ്ടി വരും യൂസിങ് ദിസ് ഇക്വേഷൻ ഒരു കാർബൺ റിയാക്ട് ചെയ്യാൻ 2 ഓക്സിജൻ 2 കാർബൺ റിയാക്ട് ചെയ്യാൻ 4 ഓക്സിജൻ 3 കാർബൺ റിയാക്ട് ചെയ്യണമെങ്കിൽ 6 ഓക്സിജൻ ദിസ് നമ്പർ 6.022 × 10²³ എണ്ണം കാർബൺ ആറ്റങ്ങൾ റിയാക്ട് ചെയ്യണമെങ്കിൽ എത്ര ഓക്സിജൻ ആറ്റങ്ങൾ വേണ്ടി വരും നിങ്ങളൊന്ന് ആലോചിച്ച് പറഞ്ഞ് എത്ര വേണ്ടി വരും ഇറ്റ് റിക്വയേഴ്സ് 2 × 6.022 × 10²³ ഓക്സിജൻ ആറ്റംസ് മനസ്സിലായോ ഇത്രയും ഓക്സിജൻ ആറ്റങ്ങൾ വേണ്ടി വരും യൂസിങ് ദിസ് ഇക്വേഷൻ ഓക്കെ അപ്പൊ നമുക്ക് അറിയാനുള്ള കാര്യമുണ്ട് ഇത്രയും കാർബൺ ആറ്റങ്ങൾ എന്ന് പറയുമ്പോൾ വാട്ട് ഇസ് ദിസ് മാസ് ദിസ് നമ്പർ ദിസ് ഈ 6.022 × 10²³ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് പറയുമ്പോൾ വാട്ട് ഇസ് മാസ് ഇറ്റ്സ് മാസ് ഇസ് 12 ഗ്രാം 12 ഗ്രാം കാർബൺ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറഞ്ഞ 2 × 6.022 എന്ന് പറയുമ്പോൾ 6.022 ഓക്സിജൻ ആറ്റംസിന് 16 ഗ്രാം 2 × 16 ഗ്രാം ഓക്സിജൻ ആവശ്യമാണ് അതായത് നമുക്ക് ഇപ്പോൾ മനസ്സിലായ കാര്യം ഇത്രയേ ഉള്ളൂ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് മാസ് വെച്ചുകൊണ്ടും ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഒരേപോലുള്ള ആറ്റങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആറ്റങ്ങളുടെ എണ്ണം ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് മനസ്സിലായാലോ ആറ്റങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആണ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ അവയുടെ മാസ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അവയുടെ ആറ്റങ്ങളുടെ എണ്ണം വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാസ് കണ്ടുപിടിക്കാനും സാധിക്കും അത് മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ നമ്പർ ഓഫ് ആറ്റംസ് എല്ലാവർക്കും മനസ്സിലായോ ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലായോ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞത് ആറ്റങ്ങൾ ആദ്യം പഠിച്ചത് എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ് ആറ്റങ്ങളുടെ മാസ് നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കുന്ന വിധമാണ് പഠിച്ചത് ഓക്കെ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായാലോ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം സോ നന്ദി നമസ്കാരം